കുഴച്ചത് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ടാണ് ചൂണ്ട ഇടുന്നത്. ഇതുപോലെ ചെറിയ ഉരുളയാക്കി ഇത്രയും ചെറിയ ഹുക്കുകളാണ് ഈ ഉപയോഗിക്കുന്നത്. രണ്ട് ടൈപ്പ് ഹുക്കാണ് ഉപയോഗിക്കുന്നത്, തീരെ ചെറുതും അതിനെ വലുതും. ഹുക്കൂസ് വെറുതെ ഇങ്ങനെ ചെറിയ ഉരുളയാക്കിയിട്ട് ഇങ്ങനെയാണ് ഹുക്കൂസ് ഇടുന്നത്. എല്ലാ ഹുക്കിലൊന്നും ഇടത്തില്ല, ഏതെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ കിലോ ഇടത്തുള്ളൂ, ചില സമയത്ത് മൊത്തം എണ്ണത്തിലിടും. വെച്ചേക്കുന്നതാണ് പൊങ്ങ്. തെർമോക്കോളിന്റെ മുകളിൽ കൂടെ റബ്ബർ ബാൻഡ് ഇട്ട് വള്ളി നേരെ കയറ്റി വിട്ടിരിക്കുകയാണ്. ആവശ്യമുള്ളപ്പോൾ നമ്മൾ വള്ളി മുകളിലോട്ട് താഴോട്ട് വലിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. അങ്ങനെയാണ് ഇതിന്റെ പൊങ്ങ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഹമൂറിനെ കിട്ടിയത് കുബൂസിലാണ്. കുബൂസ് ഇട്ട് ചെറിയ മീനെ പിടിച്ച കൂട്ടത്തിലാണ് ഹമൂർ അടിച്ചിരിക്കുന്നത്. ഞാൻ ചെറിയ മീനെ പിടിക്കാൻ വേണ്ടി കല്ലിനടക്കിയ കുബൂസ് കോർത്തിട്ട കൂട്ടത്തിൽ ചാടി വന്നടിച്ചതാണ്. ഹമൂറിനെ അങ്ങനെ ഇവിടെ കാണാറേ ഇല്ല. കുപ്പൂസ് ചൂടുവെള്ളത്തിൽ കുഴച്ചതാണ് ഇത്. ഈ ഹമൂറിനെ ഞാൻ റിലീസ് ചെയ്യുവാണ്, കാരണം ഇതൊക്കെ ഒരുപാട് വലുതാവുന്ന മീനാണ്. ഈ ഒന്നിനായിട്ട് എനിക്ക് കിട്ടിയിട്ട് തിന്നാനൊന്നും ഇല്ല. ഇത് ഞാൻ ചുമ്മാ രസത്തിന് ചെറിയ മീനെ കട്ട് ചെയ്ത് ഇന്ന് രാത്രി മീൻ പിടിക്കാൻ വേണ്ടി കട്ട് ചെയ്ത് ഇടാൻ വേണ്ടി ചെറിയ മീനെ പിടിക്കുന്ന കൂട്ടത്തിലാണ് ഈ ഹമൂറിനെ എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ ഇതിനെ തിരിച്ച് റിലീസ് ചെയ്ത് വിടുകയാണ്, കാരണം ഇത് ഒരുപാട് വലുതാവുന്ന മീനാണ്. ഇതിനെ വെറുതെ കൊന്നു കളയേണ്ട കാര്യം നമ്മളില്ല, അതുകൊണ്ട് ഞാൻ ഇതിനെ തിരിച്ച് വിടുകയാണ്. രാത്രിയിലെ വലിയ മീനെ പിടിക്കാൻ ഞാൻ ചൂണ്ടയിൽ ഈ മീനെയാണ് കൈചൂണ്ടയിട്ട് പിടിച്ചിട്ട് കോർത്ത് അങ്ങോട്ട് ഇടുന്നത്. ഇതിനെ മുറിച്ച് മൂന്ന് പീസാക്കി ഇടും. തല ഒന്ന്, നടുഭാഗം ഒന്ന്, വാലിൻ്റെ ഭാഗം ഒന്ന്, അങ്ങനെ മൂന്ന് പീസായിട്ട് ആക്കിയിട്ടാണ് ഇടുന്നത്. അങ്ങനെയാണ് വലിയ സ്രാവിനെയും തിരണ്ടി ക്യൂൻഫിഷ് അങ്ങനെയുള്ളതിനെയൊക്കെ രാത്രി വരുന്ന എല്ലാ മീനുകളെയും തിരണ്ടി അടക്കം എല്ലാത്തിനും കിട്ടാറുണ്ട്.